തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ആദ്യഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായപ്പോൾ LDF തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ്. രണ്ടും മൂന്നും ഘട്ട വോട്ടെടുപ്പിലേക്ക് ഇതേ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നത്. മുഖ്യധാരാ മാധ്യമങ്ങൾ കഴിഞ്ഞ 5 മാസമായി സർക്കാർ വിരുദ്ധ ഇടതുമുന്നണി വിരുദ്ധ വാർത്തകൾക്ക് പിന്നാലെയാണ്. 1-ാം ഘട്ടത്തിന് മുമ്പ് മലയാള മനോരമ ഇതേ സർക്കാർ വിരുദ്ധ വാർത്തകളെ പിന്തുടർന്ന് വലിയൊരു വ്യാജ വാർത്ത അവതരിപ്പിച്ചു. എം ശിവശങ്കർ ഹൈക്കോടതി നിയമനങ്ങളിലും ഇടപെട്ടു എന്നതായിരുന്നു ആ വാർത്ത. നിലവിൽ ലോകത്തുള്ള ഏത് കേസിലും ശിവശങ്കറാണ് പ്രതിയെന്നുള്ള വാർത്താ നിർമ്മിതി നടന്നു വരുന്ന സമയമാണല്ലോ ഇപ്പോൾ. സ്വാഭാവികമായും ഈ നിയമന വാർത്തകളും ജനം ചിലപ്പോൾ ചർച്ച ചെയ്യും. എന്നാൽ പതിവ് പോലെ ഇതും മനോരമയുടെ മാമൻ മാപ്പിള കൊണ്ട് അഥവാ ഒരു കോട്ടയം ഗുണ്ടായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എത്രയൊക്കെ വ്യാജ വാർത്ത സർക്കാരിനെതിരെ നടത്തിയാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗംഭീര വിജയം ഈ തെരഞ്ഞെടുപ്പിൽ നേടും. സകലമാന വലതുപക്ഷ മാധ്യമങ്ങളും വലതുപക്ഷവും നടത്തിയ പ്രചണ്ഡമായ നുണപ്രചാരണങ്ങളെ അതിജീവിച്ചാണ് ഈ നേട്ടം കൈവരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നത്. 1-ാം ഘട്ട വോട്ടെടുപ്പിൻ്റെ തലേദിവസം കണ്ടെത്തൽ പത്രത്തിൻ്റെ കൊച്ചിയിലെ ഷെർലക് ഹോംസ് എഴുതിയത് ഹൈക്കോടതിയിലും ശിവശങ്കർ ഇടപെട്ട് നിയമനം നടത്തി എന്ന ഒരു വാർത്തയാണ്. അത് ശുദ്ധ അസംബന്ധമായിരുന്നുവെന്ന് ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഹൈക്കോടതിയെ ഉദ്ധരിച്ച് ദ ഹിന്ദു നൽകിയ വാർത്ത ആ നുണവാർത്തയ്ക്കുള്ള വ്യക്തമായ മറുപടിയാണ്. അത്തരമൊരു നുണ തെരഞ്ഞെടുപ്പിന് തലേദിവസം 1-ാം പേജ് ലീഡ് വാർത്തയായി കൊടുത്തത് സംസ്ഥാന സർക്കാരിനെ പുകമറയിലാക്കുന്നതിന് വേണ്ടിയാണ്. അതേ ലീഡ് വാർത്തയ്ക്കുള്ളിൽ തന്നെ അവരുടെ തലസ്ഥാനത്തെ പുതിയ ഷെർലക് ഹോംസ് കൊടുത്ത വാർത്ത ഡോളർ കടത്തിൽ ഉന്നതൊരു പങ്ക് എന്നാണ്. 164 പ്രകാരം മജിസ്ട്രേറ്റിന് കൊടുത്ത രഹസ്യമൊഴിയെ ഉദ്ധരിച്ചായിരുന്നു ഇത്. മജിസ്ട്രേറ്റ് ആ മൊഴി കേട്ട് ഞെട്ടി എന്നാണ് കണ്ടെത്തിൽ മാമൻ മാപ്പിളയുടെ ആ തൊഴിലാളി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മജിസ്ട്രേറ്റ് മാത്രം അറിയുന്ന ഈ മൊഴിയെ ഈ മൊഴിയിലെ ഉന്നതൻ സ്പീക്കറാണെന്ന് BJP കെ സുരേന്ദ്രനും വെച്ചങ്ങ് കാച്ചി. ഈ വിടവായത്വവും തലേന്ന് മുഖ്യധാര ചാനലുകളും വോട്ടെടുപ്പ് ദിവസം മുഖ്യധാര പത്രങ്ങളും ആഘോഷിച്ചു. സ്പീക്കറുടെ ഓഫീസ് ഇറക്കിയ വിശദമായ പത്രക്കുറിപ്പിലൂടെ എത്ര ഹീനമായാണ് അന്വേഷണ സംഘത്തിൻ്റെ രാഷ്ട്രീയ കളിയെന്നും വാർത്താ സൃഷ്ടിയെന്നും ഇപ്പോൾ നമുക്ക് വ്യക്തമായിരിക്കുന്നു. ഈ വാർത്തയുടെ ലക്ഷ്യവും തെരഞ്ഞെടുപ്പ് തന്നെയായിരുന്നു. ഇനി വരാൻ പോകുന്ന 2-ഉം 3-ഉം ഘട്ട വോട്ടെടുപ്പ് ദിനങ്ങളിലും ഇതിലും വലിയ വ്യാജ വാർത്തകൾ പ്രതീക്ഷിക്കാം. പക്ഷേ മലയാളികൾ വെറും ഊളകളല്ലെന്ന് ഈ മാധ്യമ ഗുണങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം.